നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാൻ ആദ്യമായി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനും ജനതയ്ക്കും ആഹോ ഒരു മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു അമേരിക്ക ഇറാൻ ഒരു മുന്നറിയിപ്പുമായി എത്തിയത് ഇപ്പോൾ അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രയേലിൽ മിസൈൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാൻ എത്ര കൂടിയാണ് ടെല്ലാവീവിൽ കയറി അടിച്ചത് നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് മലയാളികൾ അടക്കമുള്ള അവിടെ താമസിക്കുന്നവർ പറയുന്നത് വലിയ തോതിലുള്ള ബാലസ്റ്റിക് മിസൈൽ അടക്കമുള്ളവ പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇസ്രയേലിലെ ഉൾപ്പെടെ ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് േലിലെ പരക്കെ ശക്തമായ ആക്രമണമാണ് നടത്തുന്നതെന്നുമാണ് ഇസ്രയേലിലുള്ള മലയാളികളടക്കമുള്ളവർ പ്രതികരിച്ചത് ജോർദാനിലും മിസൈൽ ആക്രമണമുണ്ടായതായി മലയാളികൾ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിലുള്ളവർ വീടുകളിലും മറ്റുമായുള്ള സുരക്ഷാ ബങ്കറുകളിലേക്ക് മാറിയിട്ടു മലയാളികൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ ആക്രമണം തുടരുകയാണെന്നാണ് മിസൈൽ ആക്രമണത്തിൽ ഇതുവരെ കാര്യമായ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇസ്രയേൽ അറിയിക്കുന്നത് ഇസ്രയേലിന്റെ അയൻഡോം മിസൈലുകളെ പ്രതിരോധിച്ചുവെന്ന വിവരവും ഉൾപ്പെടെ പുറത്തുവന്നിട്ടുണ്ടെങ്കിലും ആക്രമണത്തിൽ ചിലർക്ക് പരിക്കേറ്റതായി ായും ചിലർക്ക് ദേഹാസ്വാസ്യം ഉണ്ടായതായും അടക്കമുള്ള റിപ്പോർട്ടുകളും വരികയാണ് എന്തായാലും ആൾനാശം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ് ആക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയർന്നത് ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയതായി ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നൂറിലധികം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ജോർദാൻ നഗരങ്ങൾക്ക് മുകളിലൂടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് ഇതിനിടെ ജഫാൻ ജഫാനയിൽ ആക്രമി ജനക്കൂട്ടത്തിൽ നേരെ ർത്തു സംഭവത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു ഭീകരാക്രമണം ആണെന്ന് കരുതുന്നതായി ഇസ്രായേൽ പറയുന്നുണ്ട് എന്തായാലും ഇസ്രയേലിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്നു പ്രസിഡന്റ് ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ദേശീയ സുരക്ഷാ കൌൺസിലുമായി അടിയന്തര യോഗം ചേർന്നു ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്കൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇസ്രയേലിലെ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസി ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും ഇന്ത്യ ഇസ്രായേൽ അധികൃതർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് ഒരുങ്ങുന്നതായി അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സുരക്ഷിതമായ ബംഗറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്ന് ഇസ്രയേലിലെ യു എംബസി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകുമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കുവാനുള്ള ഇസ്രായേലിന്റെ തയ്യാറെടുപ്പുകൾ സജീവ പിന്തുണ നൽകുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിൽ കൂടുതൽ വ്യോമ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഹിസ്ബുള്ളയ്ക്കെതിരെ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാൻ നേരിട്ട് ആക്രമണത്തിന് ഒരുങ്ങിയതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏപ്രിലിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു അന്ന് നൽകിയ പിന്തുണയ്ക്ക് സമാനമായി ഇറാനിൽ നിന്നുള്ള ഏത് ഭീഷണിയും തടയാൻ ഇസ്രായേലിനെ സഹായിക്കാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതേസമയം ായി ലബനിൽ ഇസ്രയേൽ ആക്രമണം കടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ഉപനേതാവ് നയം നായിം ഖസയും ഇസ്രായേലിനുമായി ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രതിജ്ഞ എടുക്കുകയുണ്ടായി നസറുള്ളയുടെ മരണത്തിന് ശേഷമുള്ള തന്റെ ആദ്യ പ്രസംഗത്തിൽ ലബനനെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ളയുടെ പോരാളികൾ തയ്യാറാണെന്നും ഇസ്രയേൽ കരയാക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുമെന്നും ഒക്കെ തന്നെ ഖസൈ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കരയാക്രമണം ആരംഭിച്ചിരുന്നു ഇറാന്റെ ആക്രമണ വാർത്തയ്ക്ക് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിലയും കുതിച്ചുയരുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ അഞ്ച് ശതമാനത്തിന് വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിൽ ഇറാൻ ആക്രമണം നടത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വിലയുടെ വർധനവ്